ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം, പി ആർ എസ് ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒഡി ആണ്. ഇപ്പോൾ കൊറോണ വൈറസ് വന്നപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഉള്ള സംശയം എന്ന് പറഞ്ഞാൽ മാസ്ക് കിട്ടാനില്ല, അതുകൊണ്ട് എല്ലാവർക്കും പേടിയായി മാറിയിരിക്കുക. ഇപ്പോൾ മാസ്ക് ധരിക്കേണ്ടത് മൂന്ന് ആളുകളാണ്. അത് ആരൊക്കെയെന്ന് പറയുമ്പോൾ, ഒന്നുകിൽ നിങ്ങൾക്ക് ജലദോഷമോ പനിയോ ചുമയോ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ധരിക്കണം. രണ്ടാമതായി, നിങ്ങൾ ഒരു ക്ലോസ് ആയിട്ട് ഇവരുമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് 1 മീറ്റർ അടുത്ത് വെച്ച് നമ്മൾ കൊറോണ വൈറസ് രോഗിയുമായിട്ട് അടുത്ത് ഇടപെടുന്നുണ്ടെങ്കിൽ, അത് മെയിനായിട്ട് ഡോക്ടേഴ്സും നേഴ്സസും മാത്രമാണ് അങ്ങനെയുള്ള ആളുകൾ. മൂന്നാമത് ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സൗത്ത് കൊറിയ, ഇറ്റലി, ഇറാൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടിയും മാസ്ക് ധരിക്കണം. അല്ലാതെ ഒരു ഇൻഡിക്കേഷനും മാസ്ക് ധരിക്കാനായിട്ടില്ല. സാധാരണ സർജിക്കൽ മാസ്ക് തന്നെ ധരിച്ചാൽ മതി. ഇനി അഥവാ അത് കിട്ടുന്നില്ല, എല്ലാവരുടെയും പരാതി എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്നില്ല, ഡോക്ടർ എന്ത് ചെയ്യണമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. നിങ്ങളുടെ ഹാൻഡ് ഹൈജീൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ മാസ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ ഒരു പകുതി രീതി, അല്ലെ, സർജിക്കൽ മാസ്കിൻ്റെ അത്രയും പ്രൊട്ടക്ഷൻ തരില്ലെങ്കിലും ഒരു 3 ലെയർ മാസ്ക് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള രീതി പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായി നിങ്ങൾക്ക് വേണ്ടത് ഒരു കർച്ചീഫാണ്, ഒരു വലിയ തൂവാല, അതെടുത്ത് വെക്കുക. നല്ല നമ്മുടെ കൈ നല്ല വൃത്തിയാക്കിയിരിക്കണം. ഒരു 20 സെക്കൻഡ് എടുത്ത് കൈ കഴുകിയിരിക്കണം ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട്. പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. ടിഷ്യൂ പേപ്പർ എന്ന് പറയുമ്പോൾ ഇച്ചിരി കട്ടിയുള്ളൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക. അത് അറ്റത്തായിട്ട് വെക്കുക, ഒരു അറ്റത്തായിട്ട് ഇങ്ങനെ വെക്കുക, ഈ അറ്റത്തായിട്ട്. അതിനുശേഷം ഇതൊരു ത്രികോണ ആകൃതിയിലോട്ട് ഇത് മടക്കുക. ത്രികോണ ആകൃതിയിലോട്ട് മടക്കുന്ന സമയത്ത് ഇതിപ്പോൾ 3 ലെയറായി, 1, 2, 3, നടുക്കുള്ള ലെയർ ടിഷ്യൂ പേപ്പറാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ മൂക്കിലോട്ട് രീതി ഇങ്ങനെ നമുക്ക് ചുറ്റി ബാക്കി കെട്ടാവുന്നതാണ്. ഈ രീതിയിൽ കെട്ടാം. ഏകദേശം ഒരു 3 ലെയർ പോലെ മാസ്ക് പോലെ ഒരു എഫക്റ്റ് വരും. പക്ഷെ പൂർണ്ണമായി പ്രൊട്ടക്ഷൻ കിട്ടില്ല. പക്ഷെ ഏകദേശം വലിയ വലിയ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ അബ്സോർവ് ചെയ്യാൻ ഇതുകൊണ്ട് പറ്റും. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഒരു വർഷം ഒരു പ്രാവശ്യം കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഊരുമ്പോൾ ഈ വള്ളികൾ മാത്രമേ പിടിക്കാവൂ. അതിനുശേഷം ഇത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. ഡിസ്പോസ് ചെയ്യുന്നത് നമുക്ക് ശരിക്കും ഇപ്പം നിങ്ങൾ വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒരു 10 ലിറ്റർ വെള്ളം എടുക്കുക ഒരു ബക്കറ്റിൽ, അതിനുശേഷം ഒരു 30 ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡർ ഇട്ടതിന് ശേഷം ഇത് മുക്കി വയ്ക്കുക. പ്രിഫറബിളി ചൂടുവെള്ളമാണെങ്കിൽ വളരെ നല്ലതാണ്. നല്ല ചൂടുള്ള വെള്ളത്തിലാണെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് അണുവിമുക്തമാകും. അതിനു മുമ്പായിട്ട് ഈ തുണിയെടുത്ത്, ഈ പേപ്പർ എടുത്ത് വൃത്തിയായിട്ട് ഡിസ്പോസ് ചെയ്തിരിക്കണം. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൈകൾ വൃത്തിയായി കഴുകിയിരിക്കണം. വാച്ചൊക്കെ റിമൂവ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു 20 സെക്കൻഡ് എടുത്ത് കൈ കഴുകിയിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബൈക്കിലൊക്കെ പോകുന്നവരെ പൊടി അടിക്കാതിരിക്കാൻ വേണ്ടി കെട്ടുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ടിഷ്യൂ പേപ്പർ ഇച്ചിരി കട്ടിയുള്ള ടിഷ്യൂ പേപ്പറോടെ വെച്ചു എന്ന് മാത്രമാണ്. അപ്പം ഇതൊരു എഫക്റ്റീവ് മെത്തഡാണ്. നിങ്ങൾക്ക് മാസ്ക് വേണമെന്ന് തോന്നുവാണ്, മാസ്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒത്തിരി വിലയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് സാനിറ്റൈസർ, ആൾക്കോൾ സാനിറ്റൈസർ, നമുക്ക് 60% മുകളിലുള്ള ആൾക്കോൾ സാനിറ്റൈസറാണ് വേണമെന്ന് എല്ലാവർക്കും അറിയാം. ആൾക്കോൾ സാനിറ്റൈസറിനെക്കാട്ടും നല്ലതാണ് സോപ്പും വെള്ളവും. വിലയും കുറവാണ്, ഏറ്റവും നല്ല മാർഗം സോപ്പും വെള്ളമാണ്. പക്ഷെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴെപ്പോഴും കഴുകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് ആൾക്കോൾ സാനിറ്റൈസറാണ്. അതും കിട്ടാൻ പാടാണെങ്കിലോ അല്ലെങ്കിൽ വാങ്ങിക്കാൻ ഒത്തിരി വിലയുണ്ടെങ്കിലോ അതുണ്ടാക്കുന്ന രീതിയും ഞാൻ വിശദീകരിക്കാം. ആദ്യമേ തന്നെ നിങ്ങൾ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്നുള്ളൊരു സാധനം നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കണം. 99% കോൺസെൻട്രേഷൻ ഉള്ള ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ വാങ്ങിക്കുക. അതിനുശേഷം നിങ്ങൾ അലോവേറ ജെല്ല് വേണം. ഇതിനു വേണ്ടി അലോവേറ ജെല്ല് എടുക്കുക. അലോവേറ ജെല്ല് പിന്നെ നമുക്ക് മണം കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു അഡീഷണൽ സാധനം കൂടെ ആഡ് ചെയ്യുക. ഈ 3 സാധനമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു ബൗൾ വേണം, പിന്നെ കലക്കാൻ വേണ്ടി ഒരു സ്പൂൺ വേണം. നമ്മൾ ആദ്യം ഈ ഒരു 3/4 ഭാഗം ഈ ആദ്യം ഈ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ഒരു ബൗളിലോട്ട് ഇടുക. അതിനുശേഷം അലോവേറ ജെല്ലും കൂടി ഇട്ട് ഒരു കുഴമ്പ് രീതിയിലാക്കുക. നമുക്ക് ഇടക്കിടക്ക് ആഡ് ചെയ്താൽ മതി. ഒരു നമുക്ക് സാധാരണ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്ന ഒരു വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി കിട്ടുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. അതിന്റെ കൂടെ തന്നെ നമുക്ക് മണം കിട്ടാൻ വേണ്ടി ഒരു 2-3 ഡ്രോപ്സ് കൂടെ ആഡ് ചെയ്യുക. അപ്പൊ അത് ഒരു താൽക്കാലികമായി നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. കാരണം ആൽക്കഹോൾ 60% മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈ പ്രോപ്പറായിട്ട് അണുവിമുക്തം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമുക്ക് വോഡ്ക എന്നെടുത്ത് ഉപയോഗിക്കരുത്. വോഡ്കയിലൊക്കെ 40% അതിന്റെ കോൺസെൻട്രേഷൻ. അപ്പൊ അത് പോരാ. നമുക്ക് ഏകദേശം അതിന്റെ മുകളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഹാൻഡ് ഹൈജീൻ കിട്ടുകയുള്ളൂ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. നമുക്ക് മാസ്ക് കിട്ടുന്നില്ല, സാനിറ്റൈസർ കിട്ടുന്നില്ല എന്നുള്ള പരാതിക്കും നമുക്കൊരു പരിഹാരം മാത്രമാണിത്. അല്ലാതെ ഇതൊരു അതിനൊരു പകരക്കാരനാവുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഹാൻഡ് ഹൈജീൻ തന്നെയാണ്. കൈകൾ വൃത്തിയായി 7 സ്റ്റെപ്പ് 20 സെക്കൻഡ് എടുത്ത് കൈ കഴുകുക എന്നുള്ളതാണ്. നമ്മുടെ വാച്ചാണെങ്കിലോ മോതിരങ്ങളാണോ അതും തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്.